അങ്ങനെ മടവിട്ട് പുലികൾ ഇതാ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്വരാജ് റൗണ്ടിലേക്ക് അല്പസമയത്തിനകം എല്ലാ ദേശക്കാരുടെയും പുലികൾ എത്തും. താളത്തിൽ ചുവട് വെച്ചുകൊണ്ട് അരമണി കിലുക്കി കുമ്പ കുലുക്കിക്കൊണ്ട് നാടിനെ വിറപ്പിക്കാനായി എല്ലാ പുലികളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പെൺപുലികളുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ നമുക്ക് പറയേണ്ടത് വരയൻ പുലി, പുള്ളിപ്പുലി, മഞ്ഞപ്പുലി തുടങ്ങിയിട്ടുള്ള പേരെടുത്ത് പറയേണ്ട നിരവധിയായിട്ടുള്ള പുലികളൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രതിനിധികളും അത്തരം ഒരു ആവേശത്തോടു കൂടി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. കാളിദാസുണ്ട്, ഒപ്പം തന്നെ മേഘ്നയും ചേരുന്നുണ്ട്. രണ്ടുപേരും നല്ല ആവേശത്തിൽ തന്നെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് മേഘ്ന, കാളിദാസ് അവിടുത്തെ കാര്യങ്ങൾ നമുക്കറിയാം. ആ ചേട്ടൻ നേരത്തെ പാട്ടൊക്കെ പാടി തന്നിരുന്നു രണ്ടുപേർക്കും. എന്തായാലും അവർ പറയുന്നത് പോലെ തന്നെ തൃശ്ശൂരുകാരുടെ മനസ്സ് എന്ന് പറയുന്നത് കല്ലല്ല, പകരം എന്താണ് കരിമ്പ് പോലെ തന്നെയാണ്. അത്രയും മധുരമുള്ളതാണ് തൃശ്ശൂരുകാരുടെ മനസ്സ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. തുടരാം. അതെ അതെ, ഭദ്ര, ശരിക്കും പറഞ്ഞാൽ മേളത്തിൻ്റെ താളം ഇങ്ങനെ നമുക്കിങ്ങനെ അലയടി ഇങ്ങനെ കേൾക്കാം. നമുക്ക് എല്ലാ തൃശ്ശൂർക്കാരുടെ മനസ്സിൽ നിന്ന് കേൾക്കുന്ന താളമാണിത്. കാരണം ഈ ഒരു ആവേശത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർ പ്രതികരിക്കുക, നമ്മളോട് ഇങ്ങോട്ട് വന്ന് പ്രതികരിക്കുന്നു. കാരണം ഇത് അവരുടെ സന്തോഷം അങ്ങ് പുറത്തേക്ക് അങ്ങ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനമായിട്ടും ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ജനങ്ങളുടെ ഒക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം അവർക്ക് അവരുടെ ഉള്ളിൽ ആവേശം എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ഇതിന് പ്രധാനമായിട്ടും. അല്ലെ മേഘന, എന്റെ കണ്ണ് എവിടേക്കൊക്കെയോ പോവാ രീതിയിൽ വായിനോട്ടുണ്ട്. നല്ല രീതിയിൽ ഇല്ല കേട്ടോ. ഇല്ല, ഉണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ പാളി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കണ്ണട വെച്ചേക്കുന്നത്. കാരണം കാണില്ലല്ലോ. അതെ, കണ്ണുപോയാൽ അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. കാരണം അത്രയേറെ ആവേശമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാല്. നമ്മൾ കുറച്ച് കാലായല്ലേ ഇങ്ങനെ ഒരു ക്രൗഡിൽ ഇറങ്ങി റിപ്പോർട്ട് ചെയ്തിട്ട്. അതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതായത് ഈ ക്രൗഡിൽ ഇറങ്ങി ഇങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ സംസാരിച്ച് ആൾക്കാരോട് വിശേഷങ്ങൾ ചോദിച്ച് അത് തൃശ്ശൂർക്കാര് കൂടിയാകുമ്പോൾ, ഇവിടെ തൃശ്ശൂർക്കാർ മാത്രമല്ല പല ദേശങ്ങളിൽ നിന്ന് പല ജില്ലകളിൽ നിന്ന്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർക്കാർ കുറവാണ്. അതെ, ബാക്കിയുള്ള ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാരെ പറഞ്ഞു. അതായത് അവർ വീട്ടിൽ നിന്ന് ടിവിയിലാണ് കാണാറെന്ന് പറഞ്ഞു. കൂടുതലും പൂരത്തിന് ഇപ്പം പൂരത്തിന്റെ ഒക്കെ ഇപ്പം ഭദ്രയ്ക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഞാനും ഭദ്രയായിരുന്നു പൂരത്തിന് വന്നത്. ഭദ്ര തൃശ്ശൂർക്കാരിയാണ്. ആവേശം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഭദ്ര ആവേശ കൊടുമുടിയിൽ നിന്നിട്ടാണ് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലായിരിക്കും. വേണമെങ്കിൽ ആ സ്റ്റുഡിയോയിൽ നിന്നിട്ട് രണ്ട് സ്റ്റെപ്പും കൂടി ഇടും. ഇപ്പൊ കാലാവസ്ഥ എന്ന് പറഞ്ഞാലും ഇവിടെ നല്ല വെയിലുണ്ട്. ഇനി ഈ മഴ പെയ്യുന്നത് വലിയ ഒരു ആശങ്ക. അതായത് മഴ പെയ്താല് ഈ പുലികളുടെ നിറമൊക്കെ ഇളകി ആ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ നല്ല വെയിലില്ല. പക്ഷെ തീർത്തും ആശങ്ക വേണ്ട. കാരണം അത്രയും നല്ല രീതിയിലുള്ള ചായക്കൂട്ടുകളാണ് എല്ലാ കൊല്ലവും ഇക്കൊല്ലവും ഇട്ടിരിക്കുന്നത്. അതെ, ഒരിക്കലും അങ്ങനെ ഒരു വെയിലത്തൊന്നും വാടുന്ന തരത്തിലുള്ള ഒരു പരിപാടി അല്ല ഇത്. ഇത് വർഷങ്ങളായിട്ട് തുടങ്ങിയതാ. ബാക്കി പൂർത്തീകരിക്കുക എന്ന് വെച്ചാൽ നമ്മള് എനിക്കും ഈ പുലി ഏത് ഭാഗത്തു നിന്ന് പുലി വരും എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. കാളിദാസ്, നമുക്ക് നിങ്ങളുടെ പിറക് വശത്തായിട്ട് കുറെ കസാരകളൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കും ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ പിറക് വശത്ത് ചെയറും കാര്യങ്ങളൊക്കെ മിനിസ്റ്റർ ചേരുകയാണ്. എങ്ങനെയാണ് ഒരു പുലിക്കളി ആവേശമൊക്കെ? എങ്ങനെയാണ് പുലിക്കളി? തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേക ആവേശമാണ്. ഈ തൃശ്ശൂരിൻ്റെ പാരമ്പര്യ കലാരൂപമാണ്, നാടൻ കലാരൂപമാണ്. തൃശ്ശൂരിൻ്റെ കൂട്ടായ്മയുടെയും ഐക്യത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയൊക്കെ ഒരു വിളംബരമാണ് പുലിക്കളി. കാരണം ഈ റൗണ്ടിന് ചുറ്റും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള അതാത് ദേശങ്ങളിലെ ജനങ്ങളുടെ കൂട്ടായ്മകളായിട്ടാണ് പുലിക്കളി സംഘങ്ങൾ രൂപപ്പെടുന്നത്. ഈ ടീമുകൾ വിവിധങ്ങളായിട്ടുള്ള റേഡിയൽ റോഡുകളിലൂടെ കടന്നു വരികയാണ്. ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റും 13 റേഡിയൽ റോഡുകളുണ്ട്. അതിലൂടെ അവങ്ങനെ പ്രവേശിക്കും, ഈ സ്വരാജ് റൗണ്ടിൽ സംഗമിക്കും. അതോടുകൂടി ഇത് ഈ ദേശക്കൂട്ടായ്മയുടെ ഈ തൃശ്ശൂരിൻ്റെ സംഘമായിട്ടത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം മനുഷ്യർ തമ്മിലുള്ള ഇഴയടുപ്പുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിന് പുലിക്കളിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതായത് ദേശങ്ങളിലെ ആളുകളുടെ കൂട്ടായ്മ. ഈ പുലിക്കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് സാധാരണക്കാരുടെ കലാരൂപമാണ്. അതിസാധാരണക്കാരായ മനുഷ്യരാണ്, വർക്കിംഗ് ക്ലാസ്സാണ് അതിൽ പങ്കെടുക്കുന്നത്. അല്ലാതെ മേൽത്തട്ടുകാരായ ആൾക്കാരല്ല. അപ്പോൾ സ്ഥിരമായി അടിച്ചമർത്തപ്പെടുന്നവരുടെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ അടയാളം കൂടിയാണത്. മിനിസ്റ്റർ, എത്രാമത്തെ കൊല്ലമാണ് ഇപ്പം ഈ ഒരു പുലികളി? ഞാൻ മേയറായിരിക്കുന്ന സമയത്താണ് പുലിക്കളി ഏകോപന സമിതി രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് തുടങ്ങി ഈ മാധ്യമ ശ്രദ്ധ കുറച്ചധികം വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ശില്പശാലകളും കൂടുതൽ പ്രചരണത്തിന് സഹായകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്.
അങ്ങനെയാണ് ഇപ്പൊ പല ദേശങ്ങളിലേക്ക് ഇതിന്റെ പകർപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ സ്വരാജ് റൗണ്ടിന്റെ ഈ പ്രത്യേകമായിട്ടുള്ള പ്രകൃതി അത് വേറെ എവിടെ ഇല്ല എന്നുള്ളതാണ്. ഒരു പുലിക്കളി അനുഭവം ഒന്ന് പങ്കുവെക്കാവോ? അതായത് വർഷങ്ങളായി ഇവിടെ പുലിക്കളി കൂടുന്ന ആളായിരിക്കും മന്ത്രി, അപ്പൊ ആ ഒരു അനുഭവം ആ 5 വർഷം ഞാൻ മേയറായിരിക്കുമ്പോൾ അതിൻ്റെ മുഖ്യ സംഘാടകയായിരുന്നു. എല്ലാ സംഘങ്ങളിലും നമുക്ക് അടുത്ത സുഹൃത്തുക്കളുണ്ട്. മെയ്യെഴുത്ത് പോലുള്ള കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ തന്നെ ഈ ബോഡി ആർട്ട് എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു കലയാണ്. അപ്പോൾ അത് ആ കല അത് ശ്രദ്ധേയമായ വിധത്തിൽ ലോകമെമ്പാടും തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ ആളുകൾ കാണുന്നു. അത് നമ്മുടെ ടൂറിസം സാധ്യതയൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള അടുപ്പവും കൂട്ടായ്മയൊക്കെ വർദ്ധിപ്പിക്കുന്നു എന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ടൂറിസം സാധ്യതകളും സാംസ്കാരികമായ തലങ്ങളും ഒക്കെ ഇത് വിപുലീകരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ എത്രയോ മനുഷ്യരിവിടെ വന്ന് ചേർന്നിരിക്കുന്നു. അവരേക മനസ്സായിട്ട് ഈ കളി കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ താളത്തിൽ നമ്മുടെ എല്ലാവരുടെയും ശരീരം ചലിക്കുകയും അതിൻ്റെ ഒപ്പം നമ്മൾ കൈമുട്ടുകൾക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഐക്യബോധമുണ്ട്. അതിന്ന് വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിയമസഭയിലെ ഒരു വനിതാ സാന്നിധ്യമാണ്. അപ്പോൾ ഈ പുലിക്കളിയിലും പല വനിതകളും പെൺപുലികളായിട്ട് ഇത്തവണ കുറച്ചുകൂടി കൂടുതലുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു സന്ദേശമല്ലേ നൽകുന്നത്? തീർച്ചയായും. പുലിക്കളി ആദ്യകാലങ്ങളിൽ പുരുഷന്മാർ മാത്രം പങ്കെടുക്കുന്ന ഒരു കലാരൂപമായിരുന്നു. കാഴ്ചക്കാരായി പോലും പരിമിതമായിട്ട് സ്ത്രീകളുണ്ടായിരുന്നുള്ളൂ പണ്ടൊക്കെ. ഇത് ആരംഭിക്കുന്നത് കൊക്കാല പ്രദേശത്തുള്ള മുസ്ലിങ്ങളായിട്ടുള്ള അഭ്യാസികൾ ഈ ഒലക്കയിൽ ഒലക്കമേൽ കയറി നിന്നിട്ടുള്ള ചില മെയ്യഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം, അതിൽ നിന്നാണ് പുലിക്കളി ആദ്യം ആരംഭിക്കുന്നത്. അപ്പോൾ അതൊരു പൗരുഷ പ്രകടനത്തിൻ്റെ വേദിയായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാ മേഖലകളിലും എന്ന പോലെ പുലിക്കളിയിലും സ്ത്രീകൾ സജീവ പങ്കാളികളാകാണ്. ഇന്നിപ്പോൾ നമ്മൾ ഓരോ കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ ശരീരത്തിൽ വരയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. അവർ ചുവട് വയ്ക്കുന്നുണ്ട്, പുലികളായി വേഷം മാറി അവർ പുലിക്കളിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ മാറ്റത്തിൻ്റെ അടയാളങ്ങളാണ്. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും സ്ത്രീകൾ കടന്നു വരുന്നതിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കുട്ടികളും ഉണ്ട് ഇത്തവണ, വളരെയധികം കുട്ടികളുണ്ട്. ആ മാറ്റത്തിന്റെ കൂടെ തൃശ്ശൂരും പങ്കേരിയാണ്. അതായത് ആ ഒരു മാറ്റത്തിന്റെ കൂടെ തൃശ്ശൂരും കൂടുന്നു. അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണല്ലോ, സ്വാഭാവികമാണ് അതങ്ങനെ വരുമെന്നുള്ളത്. മാറ്റങ്ങളോടൊപ്പം സഞ്ചരിക്കുകയാണ് ലോകം, അതിൽ തൃശ്ശൂരും പങ്കാളിയാകുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുലിക്കളിക്ക് ഇത്തവണ ഒരുപാട് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഈ മുണ്ടക്കൈ ദുരന്തമടക്കം ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അത് മറികടന്നാണ് ഇത്തവണ ഈ ഒരു പുലിക്കളി നടത്തുന്നത്. അതായത് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന്റെ പരിപാടികൾ ഓണക്കാലത്ത് വേണ്ടാന്ന് വെച്ചെങ്കിൽ പോലും ഞാൻ പ്രധാനമായിട്ടും ഇടപെട്ടിട്ടാണ് ഇതിന് അനുമതി വാങ്ങിയെടുത്തത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞാൻ മേയറായിരിക്കുന്ന കാലം മുതൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, വളരെ പാവപ്പെട്ട മനുഷ്യരാണ് ഈ പുലിവേഷം കെട്ടി രംഗത്ത് വരുന്നത്. അവരുടെ ഒരു ദിവസമാണ് ഈ പുലിക്കളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ഒരു വർഷത്തോളം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം, അവർക്ക് കിട്ടുന്ന ചെറിയ പ്രതിഫലം, ചെറിയ അംഗീകാരം, അത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് കണ്ടുകൊണ്ടാണ് പ്രത്യേക അനുമതി ഇതിനായിട്ട് വാങ്ങിച്ചത്. അപ്പോ തൃശ്ശൂർ സജ്ജമാണ്, നമ്മളും ഈ ഒരു പുലിക്കളി കഴിയുന്നവരെ കൂടെ ഉണ്ടാകും. തീർച്ചയായും നിയമസഭയിലെ ഒരു വനിതാ പുലി മന്ത്രിയാണ്. അപ്പോ വലിയ തരത്തിൽ ആവേശം, അത് മന്ത്രിയും നമ്മുടെ കൂടെ ചേരുകയാണ്. വലിയ തരത്തിൽ ഈ ഒരു പുലിക്കളിയുടെ ആവേശം പങ്കുവെക്കുകയാണ്. അങ്ങനെയാണ് ഭദ്ര, ഇവിടുത്തെ വിശേഷങ്ങൾ അങ്ങനെയാണ്. വലിയ തരത്തിൽ ആവേശം, ഇവിടെ കാലാവസ്ഥയൊക്കെ അനുയോജ്യമായി നിൽക്കുമ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ചെണ്ടമേളത്തിന്റെ ഒരു താളത്തിൽ ഈ പുലികൾ ഈ ഒരു ഇറങ്ങും. ഇപ്പം അടുത്തോണ്ടിരിക്കുന്ന സമയം അധികമില്ല, എല്ലാ പുലികളും ഇപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സീതാറാം മിൽ ദേശം ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരെയും പിടിച്ചാൽ കിട്ടില്ല. ആരെയും പിടിച്ചാൽ കിട്ടില്ല, കാരണം ഇപ്പോൾ ഇവിടുന്ന് ഇപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടുന്ന് സീതാറാം മില്ലാണ് ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് പ്രവേശിക്കുക. 5 മണിക്കാണ് ഇപ്പം ഇവിടുന്ന് എല്ലാം, ഇവിടെ നടുവിലാലുണ്ട്, നടുവിലാലിലെ ഗണപതി അമ്പലത്തിൽ വന്ന് ഗണപതിക്ക് തേങ്ങ ഉടച്ചിട്ടാണ് ഇതിലേക്ക് ഈ ചടങ്ങുകളിലേക്കൊക്കെ കടക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ ഒരു സ്വരാജ് റൗണ്ട് ചുറ്റി ഈ ഒരു പുലികളുടെ ഒരു ആട്ടം. അപ്പൊ നമുക്ക് ഈ കാണാൻ നിൽക്കുന്ന കാണികളൊക്കെ കാണുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാനും ഒരു തൃശ്ശൂരുകാർ തന്നെയാണ്, അതിൻ്റെ ഒരു ആവേശം തന്നെയാണ് എനിക്കും. ഇവിടെ ഞാൻ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും എനിക്കുമുണ്ട് ഒരു ആവേശം. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും അറിവിലേക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. കാരണം ഈ സ്വരാജ് റൗണ്ട് എന്ന് പറയുന്നത്
തൃശ്ശൂർകാർക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു നഗര കേന്ദ്രമാണ്, ഒരു ഹൃദയഭാഗം തന്നെയാണ്. കാരണം കാളിദാസൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം അവിടെ ഇറങ്ങുന്നത് ആന, അതായത് ഗജ വീരന്മാരാണ്. നമുക്കറിയാം പൂരത്തിന്റെ സമയത്തൊക്കെ സ്വരാജ് റൗണ്ടിൽ അത്രമാത്രം തിരക്കായിരിക്കും അവിടെ അനുഭവപ്പെടുക. അത് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഈ ഓണത്തിന്റെ നാലാം നാളിലുള്ള ഈ പുലിക്കളിയാണ്. ഇനി വരാനിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ രണ്ടുപേർക്കും? വീണ്ടും ജി കെ കാളിദാസ്, ശരി ശരി, ഞാൻ തന്നെ പറഞ്ഞുതരാം. അതായത് ഇനിയിപ്പോ ഡിസംബറിൽ നമുക്ക് ക്രിസ്മസ് വരികയാണ്. ഈ ക്രിസ്മസിന്റെ സമയത്ത് ബോണ്ണത്താലെ എന്ന് പറഞ്ഞിട്ട് കുറെ കുട്ടി പാപ്പമാരൊക്കെ ഉണ്ടാവും. അതാണ് ആ ഒരു കാഴ്ച കൂടി അതിമനോഹരമാണ്. ഈ പുലികൾ എങ്ങനെയാണ് ഇറങ്ങുന്നത്, അതുപോലെ തന്നെയാണ് ബോണ്ണത്താലയ്ക്ക് കുട്ടികളടക്കമുള്ള ഈ പാപ്പമാര് വേഷം കെട്ടിയിട്ട് വരുന്നത് സ്വരാജ് റൗണ്ടിൽ. അതാണ് അതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം, ഒരു ഹൃദയഭാഗം തന്നെയാണ് സ്വരാജ് റൗണ്ട്. എന്തായാലും ആ ഒരു ആവേശം നിങ്ങൾ അവിടെ നിന്ന് അനുഭവിക്കുക. ഒപ്പം നമ്മളുമുണ്ട്, പ്രേക്ഷകരുമുണ്ട്. കേരളത്തിലെ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ആവേശം തന്നെ പ്രേക്ഷകരിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇനി